കേരള പോലീസ് അസോസിയേഷൻ 36-ാമത് സംസ്ഥാന സമ്മേളനത്തോടനുബന്ധിച്ച് ആലംകോട് ഹാരിസൺ പ്ലാസ ഓഡിറ്റോറിയത്തിൽ വച്ച് സെമിനാർ സംഘടിപ്പിച്ചു. നവകേരളവും പോലീസ് പരിഷ്കരണ ചിന്തകളും പ്രതിബന്ധങ്ങൾ പ്രതീക്ഷകൾ എന്ന വിഷയത്തിലാണ് സെമിനാർ സംഘടിപ്പിച്ചത്. കേരള പോലീസ് അസോസിയേഷൻ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി ഇ വി പ്രദീപൻ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ വി ശശി എം എൽ എ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ മേഖലകളിലും ധാരാളം മാറ്റങ്ങൾക്ക് വിധേയമായി നമ്മുടെ സമൂഹം മുന്നോട്ട് പോവുകയാണ്. തീർച്ചയായും അതിനനുരൂപമായി പോലീസ് എന്ന് പറയുന്ന വിഭാഗത്തിനിടയിലും മാറ്റങ്ങൾ അനിവാര്യമായും വന്നു ചേരുമെന്നുള്ള ഒരു സാമൂഹ്യ യാഥാർത്ഥ്യം നമ്മൾ ആദ്യം ഉൾക്കൊള്ളേണ്ടതായിട്ടുണ്ട്. റിട്ടയർഡ് ഡി ജി പി എ ഹേമചന്ദ്രൻ ഐ പി എസ് വിഷയാവതരണം നടത്തി. നിങ്ങൾ ഈ വിഷയം വളരെ അവതരിപ്പിച്ചിരിക്കുന്ന രീതി എനിക്ക് ഇഷ്ടപ്പെട്ടു. നവകേരളവും പോലീസ് പരിഷ്കരണ ചിന്തകളും പ്രതിബന്ധങ്ങൾ പ്രതീക്ഷകളെല്ലാം ഇതിൽ നവകേരളവും എന്ന ആ കേരളീയതയിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിനൊരു പ്രാധാന്യമുണ്ട്. കാരണം കേരളീയ സമൂഹം ഇന്ത്യയിലെ ഇതര സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പല കാര്യങ്ങളും ഇതിൽ നമ്മൾ വളരെ മുന്നോട്ട് പോയ ഒരു സമൂഹമാണ്. ഇപ്പൊ ഇന്ത്യയില് മൊത്തത്തിൽ ബാധകമായിട്ടുള്ള നിയമങ്ങൾ ഏതാണ്ട് ഒന്ന് തന്നെയാണ്: ഭരണഘടന, പോലീസ് ആക്ട്, ക്രിമിനൽ പ്രൊസീജിയർ കോഡ്, എവിഡൻസ് ആക്ട്, ഇതെല്ലാം ഒന്നാണ്. പക്ഷെ കേരളത്തിലെ പോലീസ് അല്ല, തമിഴ്നാടിലെ പോലീസ്, അതിന്റെ സ്വഭാവം അല്ല ഉത്തർപ്രദേശിലെ പോലീസ്, അതല്ല ഡൽഹിയിലെ പോലീസ്. എന്താണ് ഈ വ്യത്യാസം? അതിലൊരു നിർണായക ഘടകം എന്ന് പറയുന്നത് നമ്മുടെ സമൂഹത്തിന്റെ അവസ്ഥയാണ്. ഇത് നമ്മൾ മനസ്സിലാക്കണം. ദേശീയ തലത്തിൽ പ്രവർത്തിക്കുവാൻ അവസരം ലഭിച്ചിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ പോലീസ് ഉദ്യോഗസ്ഥരുമായിട്ടൊക്കെ ധാരാളം ആശയവിനിമയം നടത്താൻ കഴിഞ്ഞ ഒരു ഉദ്യോഗസ്ഥ എന്ന നിലയിൽ കേരളീയ സമൂഹത്തിന് മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് വളരെയേറെ നേട്ടങ്ങളുണ്ട്, മേന്മകളുണ്ട്. ഈ ഏറ്റവും അവസാനം വന്ന മാതൃഭൂമി ആഴ്ച പതിപ്പിൽ ടി ജെ എസ് ജോർജ്, മുതിർന്ന മാധ്യമ പ്രവർത്തകൻ, അദ്ദേഹം 90 കഴിഞ്ഞു, കഴിഞ്ഞ എത്രയോ വർഷങ്ങളായി എഴുതിക്കൊണ്ടിരിക്കുകയാണ്, വളരെ സജീവമായ ചേതനയാണ് ആ മനുഷ്യൻ. അദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ ഉണ്ട്, അതിൽ അദ്ദേഹം പറയുന്നുണ്ട് കേരളത്തിലെ പൊതു രാഷ്ട്രീയ അവസ്ഥ ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളെക്കാൾ മെച്ചമാണ്. ഇതൊരു സങ്കുചിത കക്ഷി രാഷ്ട്രീയത്തിന്റെ കാഴ്ചപ്പാടിലാണ് പൊതു അവസ്ഥ നമ്മൾ എടുത്താൽ. എൽ ഡി എഫ് എന്നോ യു ഡി എഫ് എന്നോ മറ്റെന്തെങ്കിലും ഒന്നും വ്യത്യാസമില്ലാതെ കേരളത്തിന്റെ രാഷ്ട്രീയ അവസ്ഥ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് പോലീസ് പ്രവർത്തനത്തെ സംബന്ധിച്ചിടത്തോളം, അല്ലെങ്കിൽ പൊതുവായ രീതിയിൽ മെച്ചപ്പെട്ടതാണ് എന്ന് നിസ്സംശയം എനിക്ക് പറയാൻ കഴിയും. ഹൈക്കോടതി ഗവൺമെന്റ് പ്ലീഡർ അഡ്വക്കേറ്റ് രശ്മിത രാമചന്ദ്രൻ, കേരള യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ കെ അരുൺകുമാർ, ഓഫീസേഴ്സ് അസോസിയേഷൻ സംസ്ഥാന പ്രസിഡന്റ് ആർ പ്രശാന്ത്, മുൻ പ്രസിഡന്റ് ഡി കെ പൃഥ്വിരാജ്, കെ പി എ മുൻ സംസ്ഥാന പ്രസിഡന്റ് ടി എസ് ബൈജു, കെ പി എ ജനറൽ സെക്രട്ടറി കെ പി പ്രവീൺ, സംസ്ഥാന നിർവാഹക സമിതി അംഗം ബി കരുൺ തുടങ്ങിയവർ സമാപന സമ്മേളനത്തിൽ പങ്കെടുത്തു. എച്ച് പി ന്യൂസ്, ആറ്റിങ്ങൽ.